വൈദേകം റിസോർട്ടിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കണമെന്ന കോടതി ഉത്തരവ് ലംഘിച്ചെന്നാരോപിച്ച് ഇഡിക്കെതിരെ കോടതിയലക്ഷ്യ ഹർജി. എറണാകുളം സ്വദേശിയാണ് ഹർജിക്കാരൻ. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഹർജിയിൽ പറയുന്നു. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, എന്തിടപാടിലാണ് ഇത്തരത്തിലൊരു ആരോപണവും പരാതിയും ഉന്നയിക്കപ്പെടുന്നത്? ഇഡിയുടെ അന്വേഷണം അത് എവിടെയാണ് നിലച്ചുപോയത്? ഈ വിവാദമായ വൈദേകം റിസോർട്ടിലെ കള്ളപ്പണ ഇടപാട് ആരോപണത്തിന് അന്വേഷണം നടത്തണമെന്ന കോടതി ഉത്തരവ് ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഇഡിക്കെതിരെ ഇപ്പോൾ കോടതി ലക്ഷ്യ ഹർജി വന്നിട്ടുണ്ട്. എറണാകുളം സ്വദേശിയായ എം ആർ അജയനാണ് ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിച്ചിട്ടുള്ളത്. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ കോടതി ലക്ഷ്യ നടപടി സ്വീകരിക്കണം, ഇതാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം. വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്ന പരാതി നേരത്തെ ഹർജിക്കാരൻ ഇഡിക്ക് നൽകിയിരുന്നു. പരാതിയിൽ എഫ്ഐആറിന് സമാനമായ ECIR ED രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതിനാവശ്യമായ അന്വേഷണം നടത്തണമെന്ന ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് നടപ്പാക്കിയില്ല എന്നാണ് ആക്ഷേപം. 2023 ജൂണിൽ ആണ് അദ്ദേഹം നൽകിയ ഹർജിയിൽ ഈ അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തിങ്കളാഴ്ച ഒരു പക്ഷേ ഈ കേസ് ഹൈക്കോടതി കേൾക്കാൻ സാധ്യതയുണ്ട്. ശരി ശ്രീകാന്ത്, വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട ഇടപാടിൽ അന്വേഷണത്തിന് 8-10 മാസം മുമ്പ് ഉത്തരവിട്ടതാണ്. അതിൽ നടപടികൾ ഉണ്ടായില്ല എന്നതാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു ഹർജിയുമായി ഇപ്പോൾ പരാതിക്കാരൻ രംഗത്തെത്താൻ കാരണം. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.